ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ പ്രത്യേക ഇഷ്ടത്തോടെ പേരൊക്കെ ഇട്ട് വിളിക്കുന്ന അതിഥി തൊഴിലാളികളെ കുറിച്ചാണ്. ഈ അതിഥി തൊഴിലാളികളെ കുറിച്ച് എന്താണ് ഇത്ര പറയാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ലാസ്റ്റത്തെ ഒരു സംഭവം എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം കേശവദാസപുരം എന്ന സ്ഥലത്ത് ഒരു വീട്ടമ്മയെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് കഴുത്തറുത്ത് കൊന്ന് കിണറ്റിലിട്ടൊരു സംഭവം. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റത്തെ സംഭവമാണ്. കോലിളക്കം സൃഷ്ടിച്ച ജിഷ കൊലപാതകം, ജിഷയുടെ കൊലപാതകം, അതും ഒരു അന്യസംസ്ഥാന തൊഴിലാളിയിലേക്കായിരുന്നു വിരൽ ചൂണ്ടിയത്. അതായിരുന്നു ഏറെ കോലിളക്കം സൃഷ്ടിച്ച ഒരു സംഭവം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഇപ്പം കേശവദാസപുരത്തെ സംഭവം വന്നിരിക്കുന്നത്. ഇതിനിടയിൽ, അല്ലെങ്കിൽ ഈ ജിഷ കേസിന് മുമ്പും ഒരുപാട് ഈ ഒരു കൊലപാതക പരമ്പര കേരളത്തിൽ നടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് ഒരു 10-12 വർഷം മുമ്പ് കോട്ടയത്തൊരു കൊലപാതകം നടന്നതാണ്. അത് ഒരു വീട്ടിലെ അച്ഛനും അമ്മയും മകനെയും കൊലപ്പെടുത്തിയ ഒരു അന്യസംസ്ഥാന തൊഴിലാളി. അവര് ഒരു കുടുംബത്തെ പോലെയായിരുന്നു ഈ ഒരു വ്യക്തിയെയും കരുതിയിരുന്നത്. ഒരു പ്രസ് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു, അവിടുത്തെ ഒരു സഹായിയായിരുന്നു ഇവൻ. ആഭരണങ്ങളും പണവും മോഷ്ടിക്കാൻ വേണ്ടിയാണ് അന്നും അവൻ അവരെ കൊന്നത്. ഒരുപാട് കൊലപാതകങ്ങൾ ഈ ഒരു 15 വർഷത്തിനിടയ്ക്ക് നമ്മൾ സ്നേഹപൂർവം അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചുപേര് പറയും, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന കുറച്ചുപേര് പറയും, എല്ലാവരും അങ്ങനെ അല്ലല്ലോ, അതുകൊണ്ട് അവരെ എല്ലാവരെയും അടിച്ച് ആക്ഷേപിക്കുന്നത് ശരിയല്ല. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് 100% ശരിയാണ്, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ ഈ കൊലപാതകം നടത്തിയിട്ടുള്ളവരിലെല്ലാം, പല പല കൊലപാതക കേസുണ്ട്, എനിക്ക് എല്ലാം ഓർത്തെടുത്ത് പറയാൻ പറ്റുന്നില്ല. ജിഷ കേസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഈ കൊലപാതകം നടന്ന വീടുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് അവരുടെ വിശ്വാസം പിടിച്ചുപറ്റി, അവരുടെ സ്നേഹം പിടിച്ചുപറ്റിയ ആൾക്കാരായിരുന്നു. തിരുവനന്തപുരത്തുള്ള കേശവദാസപുരത്തെ ആ വീട്ടമ്മ പോലും അവനെ വിശ്വസിച്ചു, അവർക്ക് വീട്ടിൽ വെള്ളമെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. അപ്പോൾ ഈ നമ്മള് എല്ലാവരെയും അടിച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോഴും ഇതിൽ ആരെയാണ് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് എന്നതിലാണ് ഏറ്റവും വലിയ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു പണിക്കാരനാണെങ്കിൽ നമുക്ക് അവന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇന്നിടത്തൊരു പണിക്കാരനെ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ ഇവനെ അറിയാവുന്ന ആരെങ്കിലും നമ്മളോട് പറയും, ആ ആൾക്ക് ഇന്ന ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷേ ഇങ്ങനെ അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന് ജോലി ചെയ്യുന്നവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാനാണ്? അവിടെയൊക്കെ വലിയ കൊലപാതകങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടാണ് നാട്ടിലേക്ക് വരുന്നത് എന്ന് ആർക്കറിയാൻ പറ്റും? ഒരു ഒളിച്ചോട്ടത്തിന് വേണ്ടി വന്ന് ഇവിടെ ജോലി ചെയ്യുന്നവരാണെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഈ കരാറുകാർക്കോ അല്ലെങ്കിൽ തൊഴിലുടമയ്ക്കോ ഒന്നും ഇവരെക്കുറിച്ച് യാതൊരു വിവരവും അറിയത്തില്ല. ഇവിടെ വരുന്നു, ഐഡന്റിറ്റി കാർഡ് കാണിക്കുന്നു, ചില ഐഡന്റിറ്റി കാർഡുകളൊക്കെ വ്യാജമാണെന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വിശ്വാസത്തിൽ എങ്ങനെ ഇവരെ എടുക്കും, ആരാണ് നല്ല സ്വഭാവമുള്ളവരെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അവിടെയാണ് പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, ജിഷ കേസ് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം, ബാക്കി കോട്ടയത്ത് 15 വർഷം മുമ്പ് നടന്ന കൊലപാതകം ആണ് ഞാൻ ഈ പറഞ്ഞ 3 പേരെ കൊലപ്പെടുത്തിയത്. അച്ഛൻ, അമ്മ, അവിടുത്തെ മകൻ, ഇവരെ 3 പേരെയും കൊലപ്പെടുത്തി. എറണാകുളത്താണെന്ന് തോന്നുന്നു കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം ഒരു വീട്ടമ്മയെ കൊലപ്പെടുത്തി. ഇപ്പൊ കേശവദാസപുരത്തെ കേസ്, ഈ 3 കേസല്ലാതെ ഒരുപാട് കേസുകൾ നമ്മുടെ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോ ഈ അതിഥി തൊഴിലാളികൾ എന്നുള്ള പേര് ആദ്യം ഇട്ടപ്പോ എനിക്കൊരു സന്തോഷം തോന്നി, അവരെ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ വിളിക്കുന്നത്. പക്ഷേ ഇപ്പം ഈ അതിഥി തൊഴിലാളികൾ എന്നവരെ വിളിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. നമ്മളുടെ നാട്ടിൽ ഒരു 15 വർഷമൊക്കെ മുമ്പ് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു പണ്ട് ഇവിടെ ജോലി ചെയ്തിരുന്നത്. അവരെ നമ്മൾ വിളിച്ചോണ്ടിരുന്ന പാണ്ഡികൾ എന്നാണ്. ഒരു വെറുപ്പോടെ, അല്ലെങ്കിൽ ഒരു രസമില്ലാത്ത, ഒരു സുഖമില്ലാത്ത രീതിയിലായിരുന്നു ആ വിളി. അവരങ്ങനെ ഈ ടൈപ്പിലുള്ള കൊലപാതകങ്ങളൊന്നും അധികം ചെയ്യാറില്ല. അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിപ്പോയാൽ കുറെ മോഷണ കേസുകൾ വന്നിട്ടുണ്ട്.
പക്ഷെ കൊലപാതകം, ക്രൂരമായിട്ടുള്ള രീതിയിലുള്ള കൊലപാതകം, കഴുത്തറുത്ത് കൊലപ്പെടുത്തുക, കുത്തിക്കൊലപ്പെടുത്തുക, അങ്ങനെയുള്ള കേസുകളെല്ലാം വന്നിരിക്കുന്നത് ഈ ഒരു 15 വർഷത്തിന് ശേഷം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ഈ നമ്മൾ ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന ഈ അതിഥി തൊഴിലാളികളുടെ ഭാഗത്തു നിന്നാണ്. ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പൊറോട്ട അടിക്കുന്ന അന്യസംസ്ഥാനക്കാരനാണ്. കൂലിപ്പണിക്ക് ഒരു അന്യസംസ്ഥാനക്കാരനെ കിട്ടത്തുള്ളൂ. തേങ്ങയിടാൻ നമ്മുടെ നാട്ടിൽ ആരെയും കിട്ടുകയല്ല. അപ്പൊ കേരളം എന്ന് പറയുന്നത് ഇവര് പണിമുടക്കിയാൽ കേരളം സ്തംഭിക്കും എന്നുള്ളൊരവസ്ഥയാണ്. പലയിടത്തും ഇവര് വലിയ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട്. കിറ്റക്സുമായിട്ട് ബന്ധപ്പെട്ട പോലീസിന്റെ പോലീസ് ജീപ്പ് വരെ കത്തിച്ച കേസുകൾ നമുക്കറിയാവുന്നേ ഉള്ളൂ. കഴിഞ്ഞ വർഷം നടന്ന സംഭവം, അതുപോലെ കോട്ടയം പായിപ്പാട് വലിയ സംഘർഷം ഉണ്ടാക്കി. കോട്ടയം പായിപ്പാടും പെരുമ്പാവൂരും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലാണോ താമസിക്കുന്നത് എന്ന് ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിച്ചു പോകും. അത്രയ്ക്ക് ആണ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ബാഹുല്യം. അപ്പോൾ ഇവര് വരുന്നു, നമുക്ക് ജോലി ചെയ്യുന്നു, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് ഇവര് വളർന്നു അല്ലെങ്കിൽ വളർന്നു വരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളിപ്പോൾ മനസ്സിൽ അല്ലെങ്കിൽ ഇന്ന ആള് നല്ലതാണ്, ഇന്നടത്ത് ഇന്ന നിൽക്കുന്ന പണിക്കാരൻ നല്ല സ്വഭാവക്കാരനാണെന്ന് നമ്മളുടെ മനസ്സിൽ നമുക്ക് തോന്നും. പക്ഷെ അവന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്കറിയത്തില്ല. അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയത്തില്ല. അവൻ നാട്ടിൽ എന്തെങ്കിലും ക്രിമിനൽ ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. യാതൊരുവിധ റെക്കോർഡ്സും ഇല്ല. ഉള്ളതൊരു ആധാർ കാർഡ് മാത്രം. ആ ആധാർ കാർഡ് പലതും വ്യാജമാണെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട്. അപ്പോ നമ്മളൊന്ന് സൂക്ഷിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കാതിരിക്കുക. അത് നമ്മളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ പണിക്ക് വന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഇവരുടെയൊക്കെ താമസ സ്ഥലങ്ങൾ കാണും, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കണ്ട് ഇവരെയൊക്കെ കാണുന്നവരായിരിക്കും. നമ്മളൊന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഈ ഒരു വിഷയം എനിക്ക് പറയണമെന്ന് തോന്നി, അതാണ് ഇപ്പൊ വീഡിയോ ചെയ്തത്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.